അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായ രൂപത്തിൽ രണ്ട് റക്അത്ത് നിസ്കാരം പ്രാക്ടിക്കലായി നിസ്കരിച്ചുകൊണ്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും നിസ്കരിക്കുമ്പോൾ അത് ഫർദ് നമസ്കാരങ്ങളാണെങ്കിലൊക്കെ നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം പ്രാക്ടിക്കലായി നിസ്കരിച്ചുകൊണ്ട് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഓരോ ഇടങ്ങളിലും ചൊല്ലേണ്ട തസ്ബീഹുകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ നമ്മുടെ റുക്കു എങ്ങനെയായിരിക്കണം, പെൺകുട്ടികളത് എങ്ങനെയായിരിക്കണം, ആൺകുട്ടികളാണെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നിങ്ങനെ തുടങ്ങി രണ്ട് റക്അത്ത് നിസ്കാരം നിർവഹിച്ച് പ്രാക്ടിക്കലായി അവതരിപ്പിച്ചു തരുന്നതിലൂടെ എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ നിസ്കാരം കൃത്യമായി പഠിക്കാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞൊരു വീഡിയോയിലൂടെ ഉളുഇന്റെ പ്രാക്ടിക്കലായ രൂപം കൃത്യമായി ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇൻഷാല്ലാ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കൂടി കാണുക. ഇന്ന് നിസ്കാരത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. കൃത്യമായി ശ്രദ്ധിക്കുക. ആദ്യം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, സുന്നത്ത് നമസ്കാരം ആയാൽ എപ്പോഴും അവിടെ നമ്മൾ സുന്നത്ത് നമസ്കാരത്തിന് വേണ്ടി ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതില്ല. ബാങ്കും ഇഖാമത്തും ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് സുന്നത്താണ്, സ്ത്രീകളാണെങ്കിൽ ഫർള് നമസ്കാരങ്ങൾക്ക് വേണ്ടി ഇഖാമത്ത് സുന്നത്താണ്. സുന്നത്ത് നമസ്കാരങ്ങൾ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആരും ബാങ്കും ഇഖാമത്തും കൊടുക്കേണ്ടതില്ല. അപ്പോൾ നമ്മൾ നേരെ വന്ന് നിസ്കാരത്തിലേക്ക് വേണ്ടി നിൽക്കുകയാണ്. ആദ്യം നമ്മൾ നിയത്ത് വെക്കുന്നു, അതായത് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നതാണ് മലയാളത്തിൽ നമ്മൾ നിയത്ത് വെക്കേണ്ടത്. അറബിയിലാകുമ്പോൾ ഉസുല്ലി സുന്നത്ത റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല എന്ന് നിയത്ത് വെച്ചിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടുക. ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒന്ന്, അല്ലാഹു അക്ബർ എന്നിങ്ങനെ കൈ ഉയർത്തിയിട്ട് തക്ബീറത്തുൽ ഇഹ്റാം തക്ബീർ പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളിങ്ങനെ താഴ്ത്തി കൈകെട്ടേണ്ടത്. മറ്റൊന്ന്, നമ്മുടെ ഈ രണ്ട് ചുമരുകൾക്ക് നേരെ, അതായത് രണ്ട് ഈ ചുമരുകൾക്ക് നേരെയായിട്ടാണ് നമ്മൾ കൈ ഉയർത്തേണ്ടത്. അങ്ങനെ ഉയർത്തുമ്പോൾ നമ്മുടെ വിരലിൻ്റെ മുകൾ ഭാഗം ഈ ചെവിൻ്റെ ഈ ഭാഗത്തേക്കായിട്ട് വരും. അതാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈകെട്ടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നമ്മൾ നേരെ കൈവെക്കേണ്ടത് നമ്മുടെ നെഞ്ചിൻ്റെയും അതേപോലെ തന്നെ പൊക്കിളിൻ്റെയും ഇടയിലായിട്ടാണ് കൈവെക്കേണ്ടത്. കൈവെക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇടത് കൈ ഇങ്ങനെ വെക്കുക. ആ ഇടത് കൈ വെച്ചിട്ട് ആ ഇടത് കൈയുടെ ഈ മണിബന്ധം വലത് കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കുക. അതിൻ്റെ ഇടയിൽ നൃത്തത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നൃത്തത്തിൽ ഒരു ചാണിൻ്റെ അത്ര ഗ്യാപ്പിൽ ഒരു കാല് ഇങ്ങനെ നമ്മൾ വെക്കുകയാണ് വേണ്ടത്. ഒരു ചാണിൻ്റെ അത്ര ഗ്യാപ്പിലായിട്ട് കാല് ഇങ്ങനെ വെക്കുകയാണ് നമ്മൾ വേണ്ടത്. അപ്പോൾ നൃത്തം മനസ്സിലായി, ഇനി കൈകെട്ടേണ്ടത് മനസ്സിലായി. കൈ ഇങ്ങനെ കെട്ടുക. കെട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ വജ്ജഹ് തോതുക. വജ്ജഹ് തോതുക എന്നുള്ളതിൻ്റെ വിധി സുന്നത്താണ്. വജ്ജഹ് തോതുക സുന്നത്താണ്, ശ്രദ്ധിക്കാം. അപ്പോൾ ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് പ്രാക്ടിക്കലായിട്ട് ഫർള് മാത്രം ഉപയോഗിച്ച് നിസ്കരിക്കാൻ പറയുകയാണെങ്കിൽ വജ്ജഹ് തോതേണ്ടതില്ല. അതേസമയത്ത് വജ്ജഹത്ത് എന്നുള്ള സുന്നത്താണ്, പൂർണ്ണമായി നിസ്കരിക്കാനാണ് പറഞ്ഞതെങ്കിൽ വജ്ജഹ് തോതണം. അപ്പോൾ വജ്ജഹ് തോതുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ എങ്ങനെയാണ് വജ്ജഹ് തോതേണ്ടത്? വജ്ജഹത്തു വജീഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർള ഹനീഫ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ ഇന്ന സൊലാത്തി വനുസുഖി വമഹ്യായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വിദാലിക ഉമിർത്തു വ അന മിനൽ മുസ്ലിമീൻ. അങ്ങനെ വജ്ജഹത്ത് ഓതിയിട്ട് ഇത് ഒരു അഡീഷണൽ ആയ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാണ്. ചിലപ്പോൾ സാധാരണ സുന്നത്ത് നമസ്കാരം ഒരുപാട് നിസ്കരിക്കുമ്പോൾ നമുക്ക് വജ്ജഹത്ത് ഈ രൂപം പൂർണ്ണമായി ഓതാൻ പറ്റുന്നില്ല എങ്കിൽ അല്ലാഹുമ്മ ലക്കൽ ഹംദു ഹംദൻ കസീറൻ തയ്യിബ മുബാറക്കം ഫീഹി എന്നുള്ള ഈ ദിക്ർ വജ്ജഹത്തിന് പകരം ഷോർട്ടായിട്ട് നമുക്ക് ചെല്ലാൻ പറ്റാം. പക്ഷേ ഞാൻ ആദ്യം ഓതിയ ആ വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം തന്നെ ഓതാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. അങ്ങനെ വജ്ജഹത്ത് ഓതാം. വജ്ജഹത്ത് ഓതിയാൽ അടുത്തതായി നമ്മൾ ഓതേണ്ടത് ഫാത്തിഹയാണ്, ശ്രദ്ധിക്കുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം, നമ്മൾ നിസ്കാരത്തിലേക്ക് വേണ്ടി കൈകെട്ടിയാൽ കൈകെട്ടിയ ഉടനെയല്ല വജ്ജഹത്ത് ഓതേണ്ടത്, ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അത്ര ഖദ്ർ നമ്മൾ മിണ്ടാതിരിക്കണം. എന്നിട്ട് വജ്ജഹത്ത് തുടങ്ങണം. എന്നിട്ട് ഈ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന സുബ്ഹാനല്ലാഹ് എന്ന് പറയരുത്, പക്ഷെ സുബ്ഹാനല്ലാഹ് എന്ന് പറയാനെടുക്കുന്ന അത്ര സമയം മിണ്ടാതിരുന്നിട്ട് നമ്മൾ നേരെ ഔദൂദുക. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. അങ്ങനെ ഔദു ഓതിയാൽ പിന്നെയും സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ അത്ര ഖദ്ർ കുറച്ച് സമയം മാത്രം മിണ്ടാതിരുന്നിട്ട് പിന്നെ ഫാത്തിഹ ഓതി ബിസ്മി ഓതിയിട്ട് നേരെ ഫാത്തിഹ പൂർത്തിയാക്കാം. അങ്ങനെ ഫാത്തിഹ എല്ലാവർക്കും അറിയല്ലോ. അങ്ങനെ ഫാത്തിഹ പൂർത്തിയാക്കിയിട്ട് ആമീൻ എന്നെന്താക്കാം, ആമീൻ എന്ന് കൂടി നമ്മൾ പറയാം. അങ്ങനെ നമ്മൾ വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ആമീൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഔദു ഓതലും ആമീൻ ഓതലൊക്കെ എന്താണ്? ഫാത്തിഹയിൽ സുന്നത്താണ്.
അത് മനസ്സിലാക്കാം. ഇനി ഈ ഫാത്തിഹ ഓതൽ നിർബന്ധമാണ്, അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഫാത്തിഹ കൂടി ഓതിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത്. ഇനി ഇതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു സൂറത്ത് ഓതുക. ഇപ്പൊ സൂറത്ത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് രണ്ട് ചെറിയ സൂറത്ത് ഓതിയാലും മതി. ഇപ്പൊ ഖുല്ലൗസു ബിറബ്ബിൽ ഫലക്കും ഖുല്ലൗസു ബിറബ്ബിൻ നാസും. ആദ്യത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുല്ലൗസു ബിറബ്ബിൽ ഫലക്ക് സൂറത്ത്, അതെല്ലാവർക്കും അറിയാം. ആ സൂറത്ത് ഓതാം. രണ്ടാമത്തെ റക്അത്തിൽ ഖുല്ലൗസു ബിറബ്ബിൻ നാസ് ഓതാം. ചില സുന്നത്ത് നമസ്കാരങ്ങളിൽ പ്രത്യേകമായി ഓതേണ്ട സുന്നത്ത് സൂറത്തുകളുണ്ട്. പറ്റുമെങ്കിൽ ആ സൂറത്തുകൾ കൊണ്ടുവരാം. ഇത് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ഈ സൂറത്തും കൂടി ഓതിയതിനു ശേഷം നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുവിലേക്ക് പോകാം. റുക്കുവിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒന്ന്, നമ്മളിവിടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോൾ കൈ ഉയർത്തണം. റുക്കുവിലേക്ക് പോകുമ്പോൾ കൈ ഉയർത്തണം. ഒന്നാമത്തെ വിഷയം അതാണ് ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്ന്, നമ്മളിങ്ങനെ റുക്കുവിലെത്തിയാൽ നമ്മുടെ ഈ ഭാഗമുണ്ടല്ലോ, അത് സ്ട്രൈറ്റ് ഒരു പല പോലെ ആയിട്ട്, അതായത് സ്ട്രൈറ്റ് ആയിട്ട് കുനിയണം. ബാക്ക് ഭാഗം നല്ല സ്ട്രൈറ്റായിട്ട് കിട്ടുന്ന പോലെ ആയിട്ട് നമ്മൾ മാക്സിമം നല്ല രൂപത്തിൽ കുനിയണം. അതാണ് റുക്കുവിൻ്റെ പൂർണ്ണമായ രൂപം. മറ്റൊന്ന്, നമ്മുടെ ഈ രണ്ട് കൈകൾ നമ്മുടെ ഈ മുട്ടിൻ്റെ ഇവിടെയായിട്ട് വെക്കണം റുക്കുവിൽ. അതും ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊരു കാര്യം എന്നുള്ളത്, പെൺകുട്ടികൾ, സ്ത്രീകളാണ് റുക്കു ചെയ്യുന്നതെങ്കിൽ അവർ കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്, അതായത് ചേർത്തിട്ടാണ് വെക്കേണ്ടത്. അതേസമയത്ത് പുരുഷന്മാർ, ആൺകുട്ടികളാണെങ്കിൽ കൈ ഇങ്ങനെ വിടർത്തിയിട്ടാണ്, ഒരൽപ്പം വിടർത്തിയിട്ടാണ് അവർ കൈ വെക്കേണ്ടത്. ആ വിഷയം കൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് റുക്കുവിൽ പറയേണ്ട തസ്ബീഹ് ഇതാണ്, സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷം സമിയ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നമ്മൾ കൈ ഉയർത്തിയിട്ടാണ് ഇഹ്തിദാലിലേക്ക് വരേണ്ടത്. അങ്ങനെ ഇഹ്തിദാലിലേക്ക് വന്നാൽ കൈ താഴ്ത്തിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ് വേണ്ടത്. ഇവിടെയും നമ്മൾ എപ്പോഴും നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും നമ്മുടെ നോട്ടം സുജൂദിൻ്റെ സ്ഥാനത്തൊക്കെ ആയിരിക്കണം. എപ്പോഴും നിസ്കാരത്തിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കേണ്ടത്, ഇഹ്തിദാലിലെത്തിയാൽ റബ്ബനാ ലക്കൽ ഹംദു മിൽ അസ്സമാവാതി വമിൽ അർളി വമിൽ അമാഷീത മിൻ ഷൈഇൻ ബഅദ്, അതായത് സാധാരണ ഇഹ്തിദാലിൽ ചെല്ലുന്ന തസ്ബീഹ്, അതെല്ലാവർക്കും അറിയാം. ആ തസ്ബീഹ് ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സുജൂദിലേക്ക് പോകണം. സുജൂദിലേക്ക് പോകുമ്പോൾ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇങ്ങനെ കൈ ഉയർത്തരുത്, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഉയർത്തരുത്, അതായത് ഈ രണ്ട് ചുവരുകൾക്ക് നേരെയായിട്ട് കൈ ഉയർത്തരുത്. അങ്ങനെ കൈ ഉയർത്താതെയാണ് പോകേണ്ടത്, അതായത് അള്ളാഹു അക്ബർ. ഇങ്ങനെ നമ്മൾ സുജൂദിലേക്ക് പോകണം. ഇങ്ങനെ സുജൂദിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് വിഷയങ്ങളുണ്ട്. ഒന്ന്, സുജൂദിലേക്ക് നമ്മൾ കുനിയുമ്പോൾ ആദ്യം നമ്മൾ വെക്കേണ്ടത് നമ്മുടെ ഈ രണ്ട് കാലുകളാണ്. ആദ്യം വെക്കേണ്ടത് ഈ രണ്ട് കാൽമുട്ടാണ്. ഈ രണ്ട് കാൽമുട്ട് വെക്കുക എന്നുള്ളത് സുജൂദിൽ അനിവാര്യമായൊരു കാര്യമാണ്. അപ്പോൾ രണ്ട് കാൽമുട്ടാണ് ആദ്യം വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ രണ്ട് കൈകളാണ് വെക്കേണ്ടത്. അങ്ങനെ കൈകൾ വെച്ചിട്ട് ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ നെറ്റി വെക്കുക എന്നുള്ളത് നിർബന്ധമാണ്, മൂക്ക് വെക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ നെറ്റും മൂക്കും രണ്ടും വെക്കുക. ഈ രണ്ട് കൈകൾ സുജൂദിലും ഈ ചുവരുകൾക്ക് നേരെയായിട്ടാണ് വെക്കേണ്ടത്. കൃത്യമായി ശ്രദ്ധിക്കുക, ഇങ്ങനെയാണ് വെക്കേണ്ടത്. അങ്ങനെ വെക്കുമ്പോൾ ഇവിടെയും കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, ആൺകുട്ടികളാണെങ്കിൽ കൈ ഇങ്ങനെ വിടർത്തിയിട്ടാണ്, അതായത് ഈ രൂപത്തിലാണ് വെക്കേണ്ടത്. പെൺകുട്ടികളാണെങ്കിൽ കൈ ഇങ്ങനെ കൂട്ടിയിട്ട്, റുക്കുവിലൊക്കെ വെച്ച് പോലെ ഇങ്ങനെ കൂട്ടിയിട്ടാണ് പെൺകുട്ടികൾ കൈ വെക്കേണ്ടത്. ആ വിഷയം കൂടി ശ്രദ്ധിക്കുക. എന്നിട്ട് സുജൂദിൽ പറയേണ്ട തസ്ബീഹ് ഇതാണ്, സുബ്ഹാന റബ്ബിയല്ലാ വബിഹംദിഹി എന്നുള്ള ഈ തസ്ബീഹ് സുജൂദിൽ മൂന്ന് പ്രാവശ്യം പറയാം. മൂന്ന് പ്രാവശ്യമാണ് പരിപൂർണം അതിൽ നിന്ന് ചുരുങ്ങിയ രൂപം. ഇനി അതിൽ കൂടുതലൊക്കെ പറയാം, പക്ഷെ ഇപ്പൊ നമ്മൾ പരിപൂർണം അതിൽ നിന്ന് ചുരുങ്ങിയ രൂപമായ മൂന്ന് പ്രാവശ്യം പറയാം. സുജൂദിലും റുക്കുവിലൊക്കെ അധികരിപ്പിക്കേണ്ട തസ്ബീഹിനെ പറ്റിയിട്ട് ഞാനൊരു വീഡിയോ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. എന്നിട്ട് സുജൂദിൽ നിന്ന് നമ്മളിങ്ങനെ തസ്ബീഹൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ നേരെ ഇരുത്തത്തിലേക്ക് വരാം, കൈ ഇങ്ങനെ വെക്കാം. സുജൂദിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്, പറ്റുന്നവരൊക്കെ സുജൂദിലാണെങ്കിലും നമ്മുടെ ഈ കാല്, ഈ കാലിൻ്റെ ഈ വിരലുകൾ ഇങ്ങനെ അമർത്തിയിട്ട്, അതെല്ലാവർക്കും എത്രത്തോളം വെക്കാൻ പറ്റുമെന്ന് അറിയൂല, പക്ഷേ ചെറിയ കുട്ടികളാണെങ്കിലൊക്കെ ഇപ്പോൾ തന്നെ ശീലിക്കുക, പറ്റുന്നവരൊക്കെ ഇങ്ങനെ തന്നെ വെക്കുക. വിരലുകൾ മാക്സിമം നമ്മൾ എന്താക്കണം, ഈ ഇവിടെ അമർത്തിയിട്ട് വെക്കണം, അതായത് വിരലുകൾ ഈ നമ്മുടെ മുസല്ലയിലേക്ക് നമസ്കരിക്കുന്ന ഭാഗത്തേക്ക് ചേരണം, അത്രത്തോളം ഇങ്ങനെ അമർത്തിയിട്ടാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയാണ് സുജൂദിൽ വിരലുകൾ വെക്കേണ്ടത്. ആവശ്യം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം, രണ്ട് കാലിൻ്റെ വിരലുകളും അങ്ങനെ വെക്കണം. അത് ശീലിച്ചാലേ ആദ്യ പ്രയാസം ഉണ്ടാവും, അതങ്ങനെ ചെയ്ത് ശീലിച്ചാലേ അത് ചെയ്യാൻ പറ്റത്ര. ആവശ്യം കൂടി കൃത്യമായി ശ്രദ്ധിക്കുക. അങ്ങനെ പ്രായമൊന്നും അല്ലാതെ ചെറിയ കുട്ടികളും യുവാക്കളൊക്കെ യുവതികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്ത് തന്നെ ശീലിക്കണം. അങ്ങനെ നേരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിലേക്ക് വന്നാൽ, സുജൂദികൾക്കിടയിൽ ഇരുത്തമാണ്, ഇരുത്തത്തിൽ കൃത്യമായി ശ്രദ്ധിക്കുക. ഇരുത്തം ഇരിക്കേണ്ടത് ഇഫ്തിറാഷിൻ്റെ ഇരുത്താണ്. ഇഫ്തിറാഷിൻ്റെ ഇരുത്തം എന്ന് വെച്ചാൽ നമ്മുടെ ഇടത് കാലിൻ്റെ മുകളിലായിട്ട്, നമ്മുടെ ഇങ്ങനെ ഈ ഇടത് കാലിൻ്റെ മുകളിലായിട്ട് ഇടതി ചന്തി വെക്കുന്ന രൂപത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നെത്തി കൃത്യമായി ശ്രദ്ധിക്കുക, ഇങ്ങനെ ഇരിക്കുകയാണ്.
ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഈ രണ്ട് കൈകളും ഓരോ കാൽമുട്ട് അതായത് വലതു കൈ വലതു കാൽമുട്ടിൻ്റെ മുകളിലായിട്ടും ഇതും ഇങ്ങനെയായിട്ട് വെക്കണം. ഈ കാൽമുട്ടിൻ്റെ ഈ ഭാഗത്തേക്ക് വരുന്ന പോലെ കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്. അപ്പോഴും കാലിൻ്റെ ഈ വിരലുകൾ ഈ കാലിൻ്റെ അല്ല, ഈ കാലിൻ്റെ ഈ കാൽ ഇങ്ങനെ മാറ്റി വെക്കണം എന്ന് പറഞ്ഞല്ലോ, ഇങ്ങനെ വെക്കണം ഈ കാല്. അപ്പോഴും ഈ കാലിൻ്റെ വിരലുകൾ ഇങ്ങനെ ചേർന്ന രൂപത്തിൽ സുജൂദിലൊക്കെ വെച്ച രൂപത്തിൽ അങ്ങനെ തന്നെയാണ് വിരലുകൾ വേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് ഇതാണ്: റബ്ബി ഗഫിർലി വർഹംനി വജ്ബുർനി വർഫഇനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഈ തസ്ബീഹ് ഒരു പ്രാവശ്യം ചൊല്ലാം. ഇങ്ങനെ ചൊല്ലിയിട്ട് രണ്ടാമത് നമ്മൾ രണ്ടാമത് സുജൂദിലേക്ക് പോകാം. രണ്ടാമത് സുജൂദിലേക്ക് എങ്ങനെ? അല്ലാഹു അക്ബർ. ഇവിടെയും നമ്മൾ എന്താക്കാം, സുജൂദിലേക്ക് പോയപ്പോൾ നേരത്തെ പോലെ തന്നെ സുജൂദ് ചെയ്യുക. നിയമങ്ങളൊക്കെ നേരത്തെ പോലെ തന്നെയാണ്, തസ്ബീഹ് കൈ തന്നെയാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, വീഡിയോ ലെങ്ത്തി കൂട്ടുന്ന വേണ്ടല്ലോ. ആ അങ്ങനെ ചെയ്തിട്ട് കൃത്യമായി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് നമ്മൾ എണീക്കുമ്പോൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതായത് ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ സുജൂദിലാണെങ്കിൽ തക്ബീർ ചൊല്ലി അടുത്ത രണ്ടാമത്തെ റക്കാത്തിലേക്ക് ഉണരും. അങ്ങനെ ഉണരുമ്പോൾ അള്ളാഹു ചൊല്ലലോടെ കൂടെ നമ്മളുടെ ഒരു ചെറിയ ഇരുത്തം ഇരിക്കണം. ഇതിനിക്ക് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്താണ് പറയാം. അള്ളാഹു അക്ബർ. അതായത് നമ്മൾ അവിടെ ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ടാണ് ഉണരുക. ആ ഉണരുന്ന ആ ഇരുത്തത്തിന് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്താണെന്ന് പറയാം. അവിടെ ഒറ്റ തസ്ബീഹ് ചൊല്ലുന്നുള്ളൂ. രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉണരുമ്പോൾ ഒറ്റ തസ്ബീഹ് ചൊല്ലുന്നുള്ളൂ. ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ടാണ് ഉണരുക. ആ ഇരുത്തത്തിനിക്ക് ഇസ്തിറാഹത്തിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. അവിടെ വേറെ ഒന്നും പറയാനൊന്നുമില്ല, പക്ഷേ ആ ചെറിയൊരു ഇരുത്തം ഇരുന്നിട്ട് നമ്മൾ ഉണരുന്നു. അത്ര മാത്രമാണ് ചെയ്യുന്നത്. ആവശ്യം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ റക്കാത്തിലേക്ക് എത്തിയാൽ പിന്നെ നമ്മൾ വജ്ഹ് തോതേണ്ടതില്ല. വജ്ഹ് തോതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒരാൾ നിസ്കാരത്തിൽ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി കൈകെട്ടി, അവന് വജ്ഹ് തോതാൻ മറന്നിട്ട് ഔദ് തോതാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചു, എന്നാൽ പിന്നെ അവനക്ക് വജ്ഹ് തോതാനുള്ള ഓപ്ഷൻ ഇഷ്ടപ്പെട്ടു, വജ്ഹത്തിലേക്ക് മടങ്ങാൻ പാടില്ല. ആവശ്യം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിൻ്റെ ഫാത്തിഹ കഴിയാനായി സൂറത്തും കഴിയാനായി അതിന് വജ്ഹ് തോതിയാൽ ഫാത്തിഹ തോതാൻ സമയം കിട്ടൂല. അത്തരം ഘട്ടങ്ങളിലൊന്നും വജ്ജഹത്തിലേക്ക് പ്രവേശിക്കരുത്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. ഏതായാലും രണ്ടാമത്തെ റക്കാത്തിലേക്ക് നമ്മൾ എത്തിയാൽ പിന്നെ വജ്ജഹത്തില്ല. രണ്ടാമത്തെ റക്കാത്തിൽ നേരെ ഫാത്തിഹോദ, അതായത് ഔദുക്ക് ഓതി ഫാത്തിഹോദ. അങ്ങനെ ഫാത്തിഹോദി ശേഷം ഒരു സൂറത്തോതി, പിന്നെ ബാക്കി റുക്കുവും സുജൂദും ഇത്തിദാലും അതേപോലെ തന്നെ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ബാക്കിയെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. അതിനുശേഷം കൃത്യമായി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് അത്തഹിയാത്തിലേക്ക് ഇരിക്കും. ഇവിടെ അത്തഹിയാത്തിലേക്ക് ഇരിക്കുമ്പോൾ തവറുക്കിൻ്റെ ഇരുത്തം എന്നാണ് ഈ ഇരുത്തത്തിന് എനിക്ക് പറയാം. ഇത് നേരത്തെ രണ്ട് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഇരിക്കുന്ന ആ ഇരുത്തമല്ല. ഇരുത്തം എന്ന് വെച്ചാൽ അതായത് നമ്മൾ ഈ രണ്ട് കാലും ഇങ്ങനെ ഫ്രീ ആക്കി വിടാൻ, പുറത്തേക്ക് വിടാൻ, അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ട് ഈ കാലിൻ്റെ വിരൽ എപ്പോഴും സുജൂദിൽ വെക്കുന്നത് പോലെ ഇങ്ങനെ തന്നെ വേണം. അങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഈ ചന്തി ഈ നിലത്തായിട്ടിരിക്കുകയാണ്, കാലിൻ്റെ മുകളിലല്ല നിലത്തായിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇങ്ങനെയുള്ള ഇരുത്തത്തിനക്ക് തവറുക്കിൻ്റെ ഇരുത്തം എന്നാണ് പറയുക. അത് ഇങ്ങനെ ഇരിക്കണം, തവറുക്കിൻ്റെ ഇരുത്തം ഇരിക്കണം. അങ്ങനെ അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുമ്പോൾ നമ്മുടെ ഈ മൂന്ന് വിരലുകൾ ഇങ്ങനെ മടക്കണം. എന്നിട്ട് ഈ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ വിരലുണ്ടല്ലോ നാലാമത്തെ ചൂണ്ടുവിരൽ എന്ന് പറയുക, ഈ വിരൽ നമ്മളിങ്ങനെ പൊക്കി പിടിക്കുക. എന്നിട്ട് ഈ വിരലുണ്ടല്ലോ തള്ളവിരൽ, ഈ തള്ളവിരൽ ഇതിൻ്റെ ഈ ഭാഗത്തേക്കായി നമ്മൾ പിടിക്കുക. അതായത് മനസ്സിലായല്ലോ, ഇങ്ങനെയാണ് അത്തഹിയാത്തിന് വേണ്ടി നമ്മൾ ഇരിക്കേണ്ടത്. ഈ വിരൽ ഈ കൈ ഒന്നും ചെയ്യാനില്ല, ഈ കൈ ഇങ്ങനെ തന്നെയാണ്, ഈ കൈ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞു നിസ്കാരത്തിൽ ത്രൂ ഔട്ട് നിസ്കാരം മൊത്തം എവിടെയായിരിക്കണം നമ്മൾ നോട്ടം, സുജൂദിൻ്റെ സ്ഥാനത്തേക്കായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ നോക്കണം. ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ നമ്മൾ നോക്കിയിട്ട് നമ്മൾ അത്തഹിയാത്ത് ഓതണം. അത്തഹിയാത്തുൽ മുബാറകാത്തു സലവാത്തു തയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു. അഡീഷണൽ ആയ ഒരു പോയിന്റ് കൂടി പറഞ്ഞുതരാണ്. അതായത് നമ്മൾ എപ്പോഴും നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അസ്സലാമു അലൈക അയ്യുഹ നബിയു. അതിൻ്റെ അർത്ഥം എന്താണ്? അസ്സലാമു അലൈക അയ്യുഹ നബിയു, നബി തങ്ങളെ വിളിച്ച് നമ്മൾ പറയാണ് അങ്ങയുടെ മേലിൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അപ്പോൾ അസ്സലാമു അലൈക അയ്യുഹ നബിയു എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്? ഹബീബായ മുത്തുനബി തങ്ങളെയാണ്. ബാക്കി എല്ലാ സ്ഥലങ്ങളും നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹ് മാത്രമാണ് ചിന്ത. അസ്സലാമു അലൈക അയ്യുഹ നബിയു, നബി തങ്ങളുടെ മേലെ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടാകട്ടെ. അതാണ് അസ്സലാമു അലൈക അയ്യുഹ നബിയു വറഹ്മത്തുല്ലാഹി വബറകാത്തുഹു അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് ചൊല്ലിയിട്ട് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഈ വിരൽ ഒരൽപ്പം നമ്മളിങ്ങനെ മുകളിലേക്ക് ഉണർത്തണം. മനസ്സിലായല്ലോ?
അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല എന്ന് പറയുമ്പോൾ ഈ വിരൽ ഇങ്ങനെ മുകളിലേക്ക് ഒരല്പം ഉണർത്തണം മുകളിലേക്ക് എന്തിക്കും ആ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല എന്ന് പറഞ്ഞിട്ട് സലാം വീട്ടുന്നത് വരെ നമ്മുടെ നോട്ട് നേരെ സുജൂദിൽ നിന്ന് മാറ്റി എവിടേക്ക് വേണം ഈ വിരലിലേക്കാണ് അതായത് ഈ വിരലിങ്ങനെ ഉയർത്തലോടെ കൂടി നമ്മൾ ഈ വിരലിലേക്ക് പിന്നെ നോട്ടം സ്റ്റാർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ മൊത്തം നോട്ടം എവിടെയാണ് ഈ വിരലിലാണ് അതായത് അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ല ഇങ്ങനെ ഞാനിപ്പോൾ വിരൽ നോക്കാൻ തുടങ്ങി പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ അത്തഹിയാത്ത് അവിടെ പൂർത്തിയായി എന്നിട്ട് സ്വലാത്ത് അള്ളാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ ആലാ അലി സയ്യിദിന മുഹമ്മദ് ഇപ്പം നബി തങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ സലാമായി സ്വലാത്തായി പക്ഷെ നമ്മളിവിടെ പൂർണ്ണമായ പറ്റുമെങ്കിൽ ഇബ്രാഹിം സലാത്ത് തന്നെ ചെല്ലുക കമാസ് ലേത്ത അലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വാലാ അലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിമ വാലാ അലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ് എന്ന് പറയുമ്പോഴോട് കൂടെ അവിടെ ഇബ്രാഹിം സലാത്തുമായി ഇബ്രാഹിം സലാത്ത് കഴിഞ്ഞ ശേഷം ഒരു ചെറിയ ദുആവും കൂടി സുന്നത്തുണ്ട് ഏതാണ് അള്ളാഹുമ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി ഇന്നക അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അള്ളാഹുമ്മ ഇന്നി ഔദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാർ വമിൻ ഫിത്നത്തുൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹിദ് ദജ്ജാൽ ഈ ദുആവും കൂടി കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ കൈങ്ങനെ ആണുള്ളത് ചില ആളുകൾ കൈ സലാം കിട്ടുമ്പോൾ കൈങ്ങനെ ഉയർത്തും അങ്ങനെ ഉയർത്തേണ്ട ആവശ്യമില്ല കൈ ഇങ്ങനെ വെച്ച് തന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോൾ നമ്മൾ വലത് ഭാഗത്തേക്ക് നോക്കാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് പറയുമ്പോഴാണ് നമ്മൾ വലത് ഭാഗത്തേക്ക് ഇങ്ങനെ ആദ്യം നോക്കാം രണ്ടാമത്തെ സലാമിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ അപ്പോൾ കൈ എന്താക്കേണ്ടതില്ല ചില ആളുകൾ ഇങ്ങനെ ആക്കേണ്ടി വരും അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല കൈ ഇങ്ങനെ തന്നെ വെക്കാം എന്നിട്ട് രണ്ട് ഭാഗത്തേക്കും സലാം ചൊല്ലിയിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹല്ലദീം 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 ഇപ്പോൾ ഇൻഷാല്ലാ രണ്ട് റക്കാത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ഞാൻ കാണിച്ചു തന്നു ഏകദേശ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു കാര്യങ്ങളൊക്കെ നന്നായി പഠിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളൊക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അള്ളാഹു നമ്മെല്ലാവരെയും ഈ ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും